ദൈവത്തിന്റെ വന്യ തിരുനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. എന്നെ കേൾക്കുന്നതായ ദൈവജനമേ, മൂന്ന് നോമ്പിലേക്ക് പ്രവേശിക്കുകയാണ്. ഇന്ന് വൈകിട്ടത്തെ സന്ധ്യാനമസ്കാരത്തോടൊപ്പം നാം മൂന്ന് നോമ്പിലെ പ്രാർത്ഥനയുടെയും ജാഗരണത്തിൻ്റെയും നാളെ മുതൽ ഉപവാസത്തിൻ്റെയും അന്തരീക്ഷത്തിലേക്ക് നാം പോവുകയാണ്. എനിക്ക് നിങ്ങളോടൊരു പ്രാർത്ഥനാ വിഷയം പറയാനുള്ളത്, സഭയ്ക്ക് വേണ്ടി കണ്ണുനീരോടെ മൂന്ന് നോമ്പിൽ പ്രാർത്ഥിക്കണം. നിരുവായക്കാര് രക്ഷപ്രാപിച്ചതുപോലെ ഈ സഭയ്ക്ക് എന്തെങ്കിലും തെറ്റുകുറ്റങ്ങളുണ്ടെങ്കിൽ അത് പൊറുക്കപ്പെടുന്നതിനും ഈ സഭയിൽ ശാന്തി ഉണ്ടാകുന്നതിനും ദൈവിക നീതി നടപ്പാകുന്നതിനും കള്ളം പറയുന്നവർ അവരുടെ കള്ളത്തരങ്ങൾ മറ്റു ലോകങ്ങൾ അറിയുന്നതിനും ഈ പ്രാർത്ഥന മുഖാന്തരമായി തീരണം. അതോടൊപ്പം നാം ശ്രദ്ധിക്കേണ്ടത്, നാം യാതൊരു കാരണവശാലും എന്ത് സംഭവിച്ചാലും എന്തിൻ്റെ വിജയത്തിന് വേണ്ടിയാലും കള്ളം പറഞ്ഞുകൂടാ, ആർക്കും എതിരെ തെറ്റായ ഒരു ആരോപണം ഉദ്ധരിച്ചുകൂടാ. നാം നല്ല മക്കളായി ദൈവനാമഹത്വത്തിനായി ജീവിക്കുന്നവരായി സഭയുടെ മുമ്പ് ഉയരുന്നതിന് വേണ്ടി പ്രവർത്തിക്കുന്നതായിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. പ്രത്യേകം ഈ സഭയിലെ ഇന്നത്തെ പ്രശ്നങ്ങൾ തീരണമെങ്കിൽ നിങ്ങൾ കണ്ണുനീരോടുകൂടി പ്രാർത്ഥിക്കുന്നതിന് ഫലമുണ്ടാവും. അത് പലപ്പോഴും ഞാൻ എൻ്റെ ജീവിതാനുഭവത്തിൽ ദർശിച്ചിട്ടുള്ളതുകൊണ്ട് പ്രത്യേകം നിങ്ങളോട് പറയുന്നു. ഈ ലോകത്തുള്ള എല്ലാവരും പ്രത്യേകിച്ച് പ്രാർത്ഥിക്കുക, തൃക്കുന്ന് സെമിനാരിക്ക് വേണ്ടി, ഭഗവാൻ മദ്രാസിന് വേണ്ടി, ബലഹീനായനിക്ക് വേണ്ടി, സഭയ്ക്ക് വേണ്ടി, പരിശുദ്ധ ഭാവാതിരുമേണിക്ക് വേണ്ടി, എല്ലാ മിത്രാച്ചന്മാർക്കും വേണ്ടിയും അതുപോലെ തന്നെ അച്ഛന്മാർക്കും നമ്മെ നടത്തുന്ന എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുക. ദൈവനമ്പുരാൻ നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ഈ പ്രാവശ്യത്തെ മൂന്ന് നോമ്പ് അനുഗ്രഹമായിരിക്കാൻ തക്കവണ്ണം പരിശുദ്ധാത്മാവ് അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് വാക്കി തീർക്കുന്നു. എല്ലാവർക്കും മൂന്ന് നോമ്പിൻ്റെ അനുഗ്രഹങ്ങളും ആശംസകളും നേരുന്നു.